നമസ്കാരം. 1971 December 5 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണ്. 5 ഇന്ത്യൻ പൈലറ്റുമാരെ പാകിസ്ഥാൻ ജീവനോടെ പിടികൂടിയതായി റേഡിയോ വാർത്തകളെത്തി. പിറ്റേന്നത്തെ പത്രങ്ങളിലും അതേ വാർത്ത തന്നെ. രാജ്യം ആകാംക്ഷയോടെ മുൾമുനയിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുൻ ബാഡ്മിന്റൺ താരമായ ദമയന്തിയെ തേടി ഗവൺമെന്റിൽ നിന്നും ഒരു ടെലഗ്രാം എത്തി. പിടികൂടിയ പൈലറ്റുമാരിൽ ഒരാൾ ദമയന്തിയുടെ ഭർത്താവ് വിജയ് വസന്ത് ആണെന്നായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഞെട്ടലോടെയാണ് വാർത്തയറിഞ്ഞതെങ്കിലും ദമയന്തി പ്രതീക്ഷ കൈവിട്ടില്ല. കാണാതാവുകയല്ല, യുദ്ധ തടവുകാരനായി പിടിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തി തന്റെ ഭർത്താവിനെ രാജ്യം തിരികെ കൊണ്ടുവരുമെന്ന് തന്നെ ദമയന്തി പ്രതീക്ഷിച്ചു. എന്നാൽ ദില്ലിയിലെ മുനീർക വിഹാറിലെ ചെറു ഫ്ളാറ്റിൽ നിന്നും ഭർത്താവിന് വേണ്ടിയുള്ള ദമയന്തിയുടെ ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. നീണ്ട 47 വർഷങ്ങൾ. ഇന്ത്യക്ക് തിരികെ കൊണ്ടുവരാനാകാതെ പോയ 54 സൈനികരിൽ ഒരാളാണ് ഇന്നും വിജയ് വസന്ത്. 3 തവണ ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യന്മാരായിരുന്ന ദമയന്തിയുടെ ഭർത്താവ്. വിവാഹം കഴിഞ്ഞ് 1.5 വർഷം പിന്നിട്ടപ്പോഴാണ് വിജയ് വസന്ത് പാകിസ്ഥാന്റെ പിടിയിലാകുന്നത്. അന്നു തൊട്ടിന്നോളം തന്റെ ഭർത്താവിനെ തിരികെ ഇന്ത്യയിലെത്തിക്കാനായി ദമയന്തി മുട്ടാത്ത വാതിലുകളില്ല, കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല, പരാതി നൽകാത്ത നേതാക്കന്മാരില്ല. ഇന്ദിരാഗാന്ധി മുതൽ നരേന്ദ്രമോദി വരെ ഇതുവരെ വന്ന എല്ലാ പ്രധാനമന്ത്രിമാരെയും ദമയന്തി ചെന്ന് കണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തന്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരാൻ. എല്ലാം വിഫലമായി. ഒരിക്കൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയനുസരിച്ച് പാകിസ്ഥാനിലെ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുന്ന ബന്ധുക്കളെ തിരിച്ചറിയാൻ പോയ ഇന്ത്യൻ സംഘത്തോടൊപ്പം ദമയന്തിയും ഉണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം മൂർച്ഛിച്ചതോടെ സംഘത്തിന് മടങ്ങേണ്ടിയും വന്നു. 1983 അത്. പിന്നീട് പാകിസ്ഥാനിൽ നിന്നും മടങ്ങി വരാൻ ഭാഗ്യമുണ്ടായ യുദ്ധ തടവുകാരിൽ ചിലർ വിജയ് വസന്തിനെ കണ്ടതായി ദമയന്തിയെ അറിയിച്ചു. ഒരിക്കൽ പാകിസ്ഥാനിലെ ഫൈസലാബാദിലുള്ള ജയിലുകളിലൊന്നിൽ വിജയ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ തടവുകാരനെ കണ്ടതായി ബംഗ്ലാദേശ് നേവൽ ഓഫീസറായ TA യൂസഫും വെളിപ്പെടുത്തി. അന്ന് യൂസഫിന്റെ സഹതടവുകാരനായിരുന്നു അയാൾ. അയാൾ തന്റെ ജയിലറിയിൽ തമ്പൈ എന്ന കോറിയിട്ടിരുന്നതായി യൂസഫ് പറഞ്ഞു. വിജയ് വസന്തിന്റെ കുടുംബ പേരാണ് തമ്പൈ എന്നത്. അന്ന് വിജയുടെ താടിയെല്ലിന് പരിക്കേറ്റിരുന്നതായും യൂസഫ് ഓർക്കുന്നു. 1983 U19 ക്രിക്കറ്റ് ടീമിന്റെ മാനേജറായി പാകിസ്ഥാനിലെത്തിയ വിജയുടെ അമ്മാവൻ അദ്ദേഹത്തെ ലിയാൽപൂരിലെ ജയിലിലെത്തി കണ്ടിരുന്നു. ഒരു കുർത്ത ധരിച്ച് പത്രം വായിച്ചിരിക്കുകയായിരുന്ന വിജയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. പക്ഷേ അടുത്തു ചെന്ന് കാണാനോ സംസാരിക്കാനോ അധികൃതർ അനുവദിച്ചില്ല. ഏറ്റവും ഒടുവിൽ 2007 June യുദ്ധ തടവുകാരുടെ ബന്ധുക്കളുടെ ഒരു സംഘത്തിന് പാകിസ്ഥാനിലെ ജയിലുകൾ സന്ദർശിക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ തടവുകാരെ കാണാൻ സംഘത്തിന് കഴിഞ്ഞില്ല. തടവുകാരുടെ റെക്കോർഡുകൾ പരിശോധിക്കാൻ മാത്രമേ പാക് അധികൃതർ അനുവദിച്ചുള്ളൂ. അന്നും ദമയന്തിക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. അലഹബാദിലായിരുന്നു ദമയന്തിയുടെ ജനനം. 3 തവണ ഇന്ത്യയുടെ ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യനായിട്ടുണ്ട് ദമയന്തി. 3 കിരീട നേട്ടത്തിന് തൊട്ടു മുമ്പായിരുന്നു വിജയ് തമ്പയുമായുള്ള വിവാഹം. ഇന്ന് ദമയന്തിക്ക് 70 വയസ്സായി. 2013 ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ചു. മകനെ കാണാതായതിനു ശേഷം വിജയ് വസന്തിന്റെ അച്ഛൻ നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ദമയന്തി ഡൽഹിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. കേന്ദ്ര ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ട് ഭർത്താവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ ദില്ലിയിലെ ഈ ജോലി സഹായകമായി. പക്ഷെ ഒന്നിനും ഫലമുണ്ടായില്ലെന്നു മാത്രം. ഇന്ന് ദമയന്തിയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് 1.5 വർഷം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യത്തിനിടെ വിജയ് സമ്മാനിച്ചു പോയ ഓർമ്മകളും കുറച്ച് ഫോട്ടോഗ്രാഫുകളുമാണ്. അതിൽ പലതിലും വിജയ് കുത്തിക്കുറിച്ച ചില വരികളുമുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത യുദ്ധസ്മാരകത്തിൽ വിജയ് തമ്പയുടെ പേരും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ചിത്രം ആരോ വാട്സാപ്പിൽ പകർത്തി ദമയന്തിക്ക് അയച്ചുകൊടുത്തു. ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് വിജയ് ഇപ്പോൾ എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ദമയന്തി ഇന്ന്. 1979 ഇന്ത്യയുടെ 40 സൈനികർ പാക് കസ്റ്റഡിയിലുണ്ടെന്ന് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന സമരേന്ദ്ര കുണ്ടു പാർലമെന്റിനെ അറിയിച്ചു. പിന്നീട് 1983 അത് 54 ഉയർന്നു. അടുത്തിടെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം ചെറുക്കുന്നതിനിടെ അവിടുത്തെ സൈനികരുടെ പിടിയിലായ അഭിനന്ദൻ വർദ്ധമാൻ എത്ര ഭാഗ്യം ചെയ്തയാളാണെന്ന് ഇപ്പോൾ ഊഹിക്കാമല്ലോ. ന്യൂസ് ഡെസ്ക്, ടോക്ക് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.